ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ഇവിടെ ഇപ്പോൾ ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞതാണ്. അടുത്തതായി നിങ്ങൾ നേരിടുന്ന ചോദ്യം അതിനുള്ള മറുപടി. ഇതില് ഇവർ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നുക ഈ ഒക്ടോബർ മാസം 7-ാം തീയതിക്ക് ശേഷമാണ് പലസ്തീൻ പ്രശ്നം ഉരുത്തിരിഞ്ഞതെന്നാണ്. അങ്ങനെയല്ലല്ലോ. കഴിഞ്ഞ 75 വർഷക്കാലമായി ഇന്ത്യാ രാജ്യം ചർച്ച ചെയ്യുന്ന വളരെ സജീവമായൊരു വിഷയമാണല്ലോ ഈ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം. കോൺഗ്രസിൻ്റെ നിലപാട് ഇക്കാലമത്തിന് വളരെ വ്യക്തമാണ്. ശ്രീമതി ഗാന്ധിയുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്താണ് PLOവിൻ്റെ ചെയർമാൻ യാസർ റാഫത്തിനെ ഒരു രാഷ്ട്രത്തലവരുള്ള ബഹുമതി നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇവിടെ ഇപ്പോൾ ആ നിലപാട് രംഗത്ത് എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന് പറയേണ്ടത് തരൂരിൻ്റെ പാർട്ടിക്കാരാണ്. തരൂർ ഇപ്പോൾ ലീഗിന് ഇതുപോലെ വലിയൊരു അക്കിടി പറ പറ്റാനില്ലല്ലോ. ലീഗ് അവരുടെ ഒരു വലിയ ഒരു കൂട്ടായ്മയിൽ തങ്ങളുടെ നിലപാട് അംഗീകരിക്കുന്ന ആളെന്നുള്ള നിലക്കായിരിക്കുമല്ലോ സ്പെഷ്യൽ ഗസ്റ്റിനെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് തരൂരിനെ കൊണ്ടുവന്നിരിക്കുക. തരൂർ വന്ന് പ്രസംഗിച്ച കാര്യവും ലീഗ് പറഞ്ഞ കാര്യവും രണ്ടാണ്. ലീഗ് എടുക്കുന്നൊരു നിലപാട് ഹമാസ് എന്ന് പറയുന്നത് പലസ്തീനുകൾക്ക് വേണ്ടിയിട്ട് പ്രതിരോധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കുറ്റവാളികൾ, അധാർമികൾ, അതുപോലെ തന്നെ ഭീകരവാദികൾ, അവർ ഇസ്രയേലാണ്, ഇസ്രയേൽ മാത്രമാണ്. ആ നിലപാടല്ല അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അദ്ദേഹം രണ്ട് ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ പ്രസംഗത്തിൻ്റെ രണ്ട് സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ടെററിസ്റ്റ് ഹമാസ് രണ്ട് തവണയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ലീഗ് പറഞ്ഞ നിലപാടല്ല തരൂർ പറഞ്ഞിരിക്കുന്നതെന്നും ആ നിലപാട് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് ലീഗിനുണ്ടാവുന്ന ജാള്യത ആർക്കും മനസ്സിലാവും. കാരണം തങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചിട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് പറയുമെന്ന് വിചാരിച്ചു വന്നിരിക്കുന്ന ആൾ തങ്ങളുടെ നിലപാടല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ലീഗിനുണ്ടാക്കുന്ന പ്രശ്നം ചെറുതല്ല. അതുകൊണ്ട് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇതിനകത്ത് എന്താണ് നിലപാട് എന്നുള്ളത് അവർ പറയേണ്ടതാണ്. പക്ഷെ പ്രകാശ് മാഷെ, നിങ്ങൾ ഈ കാര്യത്തിൽ തരൂര് ആ പറഞ്ഞ കാര്യം തരൂരാണ് വിശദീകരിക്കേണ്ടത് എന്ന നിലപാട് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തരൂരിനെ ഈ കാര്യത്തിൽ ശക്തമായി തള്ളിപ്പറയുന്നൊരു പ്രതികരണം എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അല്ല, അത് തന്നെയല്ലേ ലീഗും പറയുന്നത്? ഏയ്, ഒരു വേദിയിൽ എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ലീഗിന്റെ ഉത്തരവാദിത്തമാവുക. ഒരു വേദിയിൽ ഇരുത്തി, അല്ല ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു വേദിയിൽ തരൂരിനെ ഇരുത്തി ആ വേദി ഉണ്ടാക്കിയത് ലീഗാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ലീഗിന് മാത്രം ഉത്തരവാദിത്തം. അങ്ങനെയാണോ നിങ്ങൾ ഇതിനെ കാണുന്നത്? അല്ല, അതല്ല. ഇപ്പോൾ ആ വേദിയിൽ തന്നെ പിന്നീട് സംസാരിച്ചിട്ടുള്ള രണ്ട് ലീഗ് നേതാക്കന്മാർ ഇദ്ദേഹത്തിൻ്റെ നിലപാടെതിരായിട്ട് ശക്തമായി പറഞ്ഞല്ലോ. ഇപ്പോൾ ഇദ്ദേഹത്തിന് മറുപടിയായിട്ട് മുനീർ പറഞ്ഞ കാര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്, പിന്നെ ഈ പ്രതിരോധത്തെയും അക്രമത്തെയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണമെന്നാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ പറയുന്ന പ്രതിരോധത്തിന് വേണ്ടിയിട്ട് പലസ്തീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെ ഭീകരവാദമായി കാണാൻ വേണ്ടിയിട്ട് സാമ്രാജ്യത്വ ശക്തികൾക്ക് മാത്രമേ കഴിയൂ. പലസ്തീനിലെ ഗാസയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതും ഇന്ന് സാമ്രാജ്യത്വ ശക്തികളുടെ കണ്ണിൽ ഒരു ഭീകര പ്രവർത്തനമായി തന്നെയാണ് അവർ ചിത്രീകരിക്കുന്നത്. മുനീറിന്റെ വാക്കുകളാണ് ഈ. സുഭാഷ് ചന്ദ്രബോസിന്റെയും ഭഗത് സിംഗിന്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് കൃത്യമായ മറുപടിയാണ്, അതിനകത്ത് തർക്കമില്ല. പക്ഷെ ചോദിക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിക്കുന്ന ശക്തികളെ ടെററിസമായി വീക്ഷിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ ദ ഐസ് ഓഫ് ഇമ്പീരിയലിസ്റ്റ് ഫോഴ്സസ്. അത് സാമ്രാജ്യത്തിന്റെ ശക്തികളുടെ കണ്ണിൽ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പിന്നെ കൃത്യത വരുത്താലോ. അപ്പോൾ അവർ പറഞ്ഞ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് ലീഗിന്റെ നിലപാട്, തരൂർ പറഞ്ഞത് വ്യത്യസ്തമാണെന്നുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറയേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയേണ്ടത് ഈ വിഷയത്തിനകത്ത് ആരാണ് കുറ്റവാളി, ആരാണ് ഭീകരവാദി. കഴിഞ്ഞ 75 കൊല്ലക്കാലമായിട്ട് ഈ വിഷയത്തിൽ തരൂർ ഇങ്ങനെ പറയുമ്പോൾ, അല്ലല്ല ഒരു മിനിറ്റ്, തരൂർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ആരാണ് കുറ്റവാളി, ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം, അതെന്താണ് CPMന്റെ നിലപാട്? കാരണം ഇതൊന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടില്ല, ലീഗിനെ കുറ്റം പറഞ്ഞിട്ടില്ല, തരൂരിനെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇതെന്ത് നിലപാടാണ്? അല്ല, ഇതില് നിങ്ങൾ ലീഗിന്റെ വേദിയിൽ തരൂർ നടത്തിയിരിക്കുന്ന പ്രസ്താവനയാണല്ലോ ചർച്ച, അല്ല CPM നിലപാടല്ലല്ലോ. തരൂർ, ഞാൻ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, തരൂർ നടത്തിയിരിക്കുന്ന പ്രസംഗം ലീഗിന്റെ പ്രഖ്യാപന നിലപാടിന് ഘടകവിരുദ്ധമാണ്. ആ നിലപാട് തരൂർ ഇപ്പോഴും തിരുത്തിയിട്ടില്ല. അത് ലീഗ് അണികളെ നല്ലതുപോലെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇദ്ദേഹത്തെ ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുവന്നതെന്ന് ലീഗിന്റെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിന് അവരല്ലേ മറുപടി തരേണ്ടത്.
ഇവിടെ തരൂര് പ്രകാശ് മാഷെ ഇവിടെ ഇവിടെ ലീഗ് പറയുന്ന ഒരു കാര്യമുണ്ട്, ലീഗ് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ല അങ്ങ് അങ്ങനെ അമളി പറ്റിയെന്ന് പറയുന്നു, അമളി പറ്റിയെന്ന് അങ്ങ് പറയുന്നു. പക്ഷെ ലീഗ് പറയുന്ന ഒരു കാര്യമുണ്ട്, തരൂരിനെ പറ്റിയുള്ളൊരു ബോധ്യമാണത്, തരൂരിനെ പറ്റിയുള്ളൊരു ബോധ്യമാണ്. തരൂര് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്താൽ അവർക്കറിയില്ല എന്നവർ പറയുന്നുണ്ട്. അതിനെ അങ്ങ് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഇനി ഈ സമസ്തയാണല്ലോ വലിയ വാളും പരിചയമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഒരു സെക്കൻഡ് സാർ, ഒരു സെക്കൻഡ് സാർ, മലബാർ പര്യടനം തരൂര് നടത്തുമ്പോ, ഒരു സെക്കൻഡ് സാർ, മലബാർ പര്യടനം തരൂര് നടത്തുമ്പോ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ തരൂര് പോയി കാണുന്നുണ്ട്. എന്താണ് മുത്തുക്കോയ തങ്ങൾ അതിനുശേഷം പറഞ്ഞത്? വിശ്വപൗരനാണ്, മത സാമുദായിക സംഘടനകളെ കോൺഗ്രസുമായി അടുപ്പിക്കുക എന്ന ഒരു പ്രവർത്തനമാണ് തരൂര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലെ മറ്റു നേതാക്കൾ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമാണ്, അത് സ്വാഗതാർഹമാണ്. ഇങ്ങനെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആ സമാഗമത്തെ പറ്റി വിശേഷിപ്പിച്ചത്. അപ്പോ ഏതൊക്കെ തരത്തിൽ, വേദികളിലല്ല അകത്തളങ്ങളിൽ വരെ നല്ല സ്വീകാര്യതയുണ്ടായിരുന്നു തരൂരിന്. ഇപ്പോൾ ലീഗിനെ പ്രതിരോധത്തിൽ ആക്കി ഈ കാര്യത്തിൽ വ്യത്യസ്തമായൊരു വിമർശനം എടുക്കുന്ന സുന്നി സംഘടനകൾക്കടക്കം സ്വീകാര്യനായിരുന്നു ഈ മലബാർ പര്യടന വേളയിൽ ഈ തരൂര്. എന്ന് മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ശക്തമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു മുഖം, പിണറായിക്കെതിരെ കേരളത്തിൽ ശക്തമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു മുഖം, ആ രൂപത്തിൽ പോലും ലീഗ് മനസാവരിച്ചതാണ് തരൂരിനെ. ഇതിലെ ഈ ലീഗുകാർ ജീവിക്കുന്നത് ഈ നമ്മുടെ നാട്ടിലൊന്നുമല്ലേ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗീകരിക്കുന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന തർക്കവും അംഗീകരിച്ച പ്രമേയമെല്ലാം പത്രങ്ങൾ തന്നിട്ടുണ്ടല്ലോ. പ്രമേയത്തിലെ ഒരു വാചകം ഞാൻ വായിക്കാം. ദ സി ഡബ്ല്യു സി റൈറ്റ്സ് ഇറ്റ്സ് ലോങ് സ്റ്റാൻഡിംഗ് സപ്പോർട്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ പലസ്തീനിയൻ പീപ്പിൾ ടു ലാൻഡ് സെൽഫ് ഗവൺമെന്റ് ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട്. അവിടെ ഹമാസിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? പിന്നീട് തരൂരിൻ്റെ കൂടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന പവൻ ഖേരയാണ് 13-ാം തീയതി, ഇത് 9-ാണല്ലോ ഇവരുടെ പ്രമേയം വരുന്നത്, 13-ാം തീയതി ദ കോൺഗ്രസ് അൺഇക്വോക്കലി കണ്ടംസ് ദ അറ്റാക്ക് ഓൺ ദി ഇന്നസെന്റ് സിവിലിയൻസ് ഓഫ് ഇസ്രയേൽ ബൈ ഹമാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പവൻ ഖേരയാണ് എന്ന് പറഞ്ഞ കോൺഗ്രസിനകത്ത് ഈ വിഷയം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്നുള്ള കാര്യം ലീഗിന് അറിയില്ലേ? അതിൽ തരൂർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം പത്രങ്ങളെല്ലാം വന്നാണല്ലോ, അതൊന്നും അറിയില്ല. ശ്രീ എൻ പി ചക്കുട്ടിലേക്ക് ഞാൻ വരാം, ക്ഷമിക്കണം, അങ്ങ് ഞാൻ വേഗം അങ്ങയിലേക്ക് വരാം.